എല്ലാവർക്കും പി എസ് സി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പി എസ് സി മുൻകാല ചോദ്യ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവ് ആണ് ലാൽ വാൻ പഞ്ചാബ് പഞ്ചാബിലെ ലാൽ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവ് ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് ചോദിച്ചാൽ കടലുണ്ടി വള്ളിക്കുന്ന് കോഴിക്കോട് ജില്ലയിലാണ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവ് ലാൽവാൻ പഞ്ചാബും ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് ചോദിച്ചാൽ കടലുണ്ടി വള്ളിക്കുന്നാണ് അത് കോഴിക്കോട് ജില്ലയിലാണ് ഈ കടലുണ്ടി വള്ളിക്കുന്ന തന്നെയാണ് കേരളത്തിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് കേരളത്തിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവും ഈ കടലുണ്ടി വള്ളിക്കുന്നാണ് അപ്പം ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവാണ് ലാൽവാൻ പഞ്ചാബ് പഞ്ചാബിലെ ലാൽവാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവ് തീൻ ബീഗ ഇടനാഴി ഏത് രാജ്യങ്ങൾക്കിടയിലെ തർക്ക വിഷയമാണ് ഇന്ത്യ ബംഗ്ലാദേശ് ഇന്ത്യ ബംഗ്ലാദേശ് രാജ്യങ്ങൾക്കിടയിലെ തർക്ക വിഷയമാണ് തീൻ ബീഗ ഇടനാഴി ഭരണഘടനയിലെ നൂറാം ഭേദഗതിയാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബൗണ്ടറി അഗ്രിമെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പം ഇന്ത്യ ബംഗ്ലാദേശ് ബൗണ്ടറി അഗ്രിമെൻറ്റിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭേദഗതി ചോദിച്ചാൽ നൂറാം ഭേദഗതിയാണ് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി തർക്കം അന്വേഷിച്ച കമ്മീഷൻ ചോദിച്ചാൽ ഉപമന്യു ഹസാരിക കമ്മീഷനാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി തർക്കം അന്വേഷിച്ച കമ്മീഷൻ ചോദിച്ചാൽ ഉപമന്യു ഹസാരിക കമ്മീഷൻ ഉപമന്യു ഹസാരിക കമ്മീഷനാണ് ീൻ ബീഗ ഇടനാഴി ഇന്ത്യ ബംഗ്ലാദേശ് തർക്കമാണ് ഇന്ത്യ ബംഗ്ലാദേശ് ബൗണ്ടറി അഗ്രിമെൻറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭേദഗതി ചോദിച്ചാൽ നൂറാം ഭേദഗതിയാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി തർക്കം അന്വേഷിച്ച കമ്മീഷൻ ചോദിച്ചാൽ ഉപമന്യു ഹസാരിക കമ്മീഷനാണ് ഉപമന്യു ഹസാരിക കമ്മീഷൻ ഇന്ത്യയിലെ ആദ്യ മൃഗശാല എവിടെ ചെന്നൈ ഇന്ത്യയിലെ ആദ്യ മൃഗശാല സ്ഥാപിതമായത് ചെന്നൈയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാല ചോദിച്ചാൽ കൊൽക്കട്ടയിലാണ് ഇന്ത്യയിലെ ആദ്യ മൃഗശാല ചെന്നൈയിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ മൃഗശാല ചോദിച്ചാൽ കൊൽക്കട്ടയിലുമാണ് ഈഴവ മെമ്മോറിയലിൻ്റെ പ്രധാന നേതാവ് ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയലിൻ്റെ പ്രധാന നേതാവ് ചോദിച്ചാൽ ഡോക്ടർ പൽപ്പു പൽപ്പുവാണ് പൽപ്പുവിൻ്റെ നാമം ചോദിച്ചാൽ പത്മനാഭൻ എന്നായിരുന്നു പൽപ്പുവിൻ്റെ നാമം പത്മനാഭൻ എന്നായിരുന്നു ബാലികാല നാമം ചോദിച്ചാൽ കുട്ടിയപ്പി എന്നായിരുന്നു യഥാർത്ഥ നാമം പൽപ്പൂവിൻ്റെ എന്നും പത്മനാഭനെന്നും നാമം കുട്ടിയപ്പി എന്നായിരുന്നു ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് പൽപ്പുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡുവാണ് ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് പൽപുവിനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡുവാണ് മലബാറിൻ്റെ പൂന്തോട്ടം എന്ന അർത്ഥമുള്ള ഹോർത്തൂസ് മലബാറിക്കസ് എന്ന പുസ്തകങ്ങളുടെ സംഭാവനയാണ് ഡച്ച് ഡച്ചുകാരുടെ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് ഇത് ലാറ്റിൻ ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുടെ സംഭാവനയാണ് ലാറ്റിൻ ഭാഷയിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് മലയാള ഭാഷ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ചോദിച്ചാൽ ഹോർത്തൂസ് മലബാറിക്കസ് ആണ് മലയാള ഭാഷ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ചോദിച്ചാൽ ഹോർത്തൂസ് മലബാറിക്കസ് ആണ് ഇതിൽ പ്രതിപാദിക്കുന്ന ആദ്യ സസ്യം ചോദിച്ചാൽ തെങ്ങാണ് ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുന്ന ആദ്യ സസ്യം ചോദിച്ചാൽ തെങ്ങാണ് അവസാന സസ്യം ചോദിച്ചാൽ അരയാലാണ് ഹോർത്തൂസ് മലബാരിക്കസിൽ പ്രതിപാദിക്കുന്ന ആദ്യ സസ്യം തെങ്ങും അവസാന സസ്യം അരയാലുമാണ് അയ്യങ്കാളിയെ തളരാത്ത പോരാളി എന്ന് വിശേഷിപ്പിച്ച ദേശീയ നേതാവ് മഹാത്മാഗാന്ധി അയ്യങ്കാളിയെ തളരാത്ത പോരാളി എന്ന് വിശേഷിപ്പിച്ച ദേശീയ നേതാവാണ് മഹാത്മാഗാന്ധി അയ്യങ്കാളിയെ പുലേ രാജ എന്ന് വിശേഷിപ്പിച്ചതും ഗാന്ധിജിയാണ് അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അതുകൊണ്ട് തന്നെ തളരാത്ത പോരാളി എന്ന് വിശേഷിപ്പിച്ചതും ഗാന്ധിജി തന്നെയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അപ്പം ഗാന്ധിജിയാണ് അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചതും തളരാത്ത പോരാളി എന്ന് വിശേഷിപ്പിച്ചതും ഗാന്ധിജി പുലയരാജ തളരാത്ത പോരാളി എന്നിങ്ങനെ അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയും ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് കവടിയാർ സ്ക്വയറിലെ അയ്യങ്കാളിയുടെ പ്രതിമ പ്രകാശനം ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ് അപ്പം അയ്യങ്കാളിയുടെ പ്രതിമ പ്രകാശനം ചെയ്തത് നെഹ്റുവാണ് കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് കേരള നിയമസഭയിലെ ആദ്യ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായത് സ്റ്റീഫൻ പാതുവയാണ് അപ്പം ആദ്യത്തേത് വില്യം ഹാമിൽട്ടൺ ഡിക്രൂസും ഏറ്റവും കൂടുതൽ കാലം സ്റ്റീഫൻ പാതുവ പതിനാലാം നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ചോദിച്ചാൽ ജോൺ ഫെർണാണ്ടസ് ആണ് പതിനാലാം നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ് ജോൺ ഫെർണാണ്ടസ് അപ്പം ആദ്യത്തേത് വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ് ഏറ്റവും കൂടുതൽ കാലം സ്റ്റീഫൻ പാതുവ പതിനാലാമത്തത് ജോൺ ഫെർണാണ്ടസ് ഇന്ത്യയിൽ ആദ്യമായി തപാലിൽ മുദ്രണം ചെയ്തത് ത്രിവർണ്ണ പതാക ത്രിവർണ്ണ പതാകയാണ് ഇന്ത്യയിൽ ആദ്യമായി തപാലിൽ മുദ്രണം ചെയ്തത് ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച വർഷം ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണ് ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണ് ആദ്യമായി തപാലിൽ മുദ്രണം ചെയ്തത് ത്രിവർണ്ണ പതാകയാണ് ലോക തപാൽ ദിനം ചോദിച്ചാൽ ഒക്ടോബർ ഒൻപതും ഇന്ത്യൻ തപാൽ ദിനം ഒക്ടോബർ പത്തുമാണ് ലോക തപാൽ ദിനം ചോദിച്ചാൽ ഒക്ടോബർ ഒൻപതും ഇന്ത്യൻ തപാൽ ദിനം ഒക്ടോബർ പത്തുമാണ് കേരളം ഇന്നലെ ഇന്ന് നാളെ എന്ന കൃതി ആരുടേതാണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളം ഇന്നലെ ഇന്ന് നാളെ എന്ന കൃതി ഇ എം എസിൻ്റേതാണ് ഒന്നേകാൽ കോടി മലയാളികൾ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നീ കൃതികളും ഇ എം എസിൻ്റെതാണ് അപ്പം കേരളം ഇന്നലെ ഇന്ന് നാളെ ഒന്നേകാൽ കോടി മലയാളികൾ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്നീ കൃതികൾ ഇ എം എസിൻ്റെതാണ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി ചോദിച്ചാൽ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയാണ് ഇ എം എസ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ചോദിച്ചാലും ഇ എം എസ് ആണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരള മുഖ്യമന്ത്രി ചോദിച്ചാലും ഇ എം എസ് ആണ് പത്മവിഭൂഷൺ നിരസിച്ച ആദ്യ കേരളീയൻ ചോദിച്ചാൽ ഇ എം എസ് ആണ് പത്മവിഭൂഷൺ നിരസിച്ച ആദ്യ കേരളീയനാണ് ഇ എം എസ് കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയാണ് ക്ലിഫ് ഹൗസ് കേരള മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ചോദിച്ചാൽ ക്ലിഫ് ഹൗസ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇരവികുളം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇടുക്കി ജില്ലയിലാണ് നിലവിൽ വന്നത് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്നത് ഇത് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ സംരക്ഷിക്കുന്നതിനായി കേരളത്തിൽ തുടങ്ങിയ ദേശീയോദ്യാനമാണ് ഇരവികുളം അപ്പം വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ഏക ദേശീയോദ്യാനമാണ് ഇരവികുളം വരയാടുകളുടെ ശാസ്ത്രീയ നാമം ചോദിച്ചാൽ നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് വരയാടിൻ്റെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നത് വരയാട് ഔദ്യോഗിക മൃഗമായുള്ള സംസ്ഥാനമാണ് തമിഴ്നാട് വരയാട് ഔദ്യോഗിക മൃഗമായുള്ള സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ് ഇപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഇരവികുളമാണ് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് സംരക്ഷണ മൃഗം വരയാടാണ് വരയാടിൻ്റെ ശാസ്ത്രീയ നാമമാണ് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നത് വരയാട് ഔദ്യോഗിക മൃഗമായുള്ള സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ് യാചനായാത്ര നടത്തിയതാര് വി റ്റി ഭട്ടതിരിപ്പാട് യാചനായാത്ര നടത്തിയത് വി ടി ഭട്ടതിരിപ്പാടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയാണ് യാചനായാത്ര നടത്തിയത് യാചനയാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് നടന്നത് അത് തൃശൂർ മുതൽ ചന്ദ്രപുഴ വരെ കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരിപ്പുഴ വരെയാണ് നടത്തിയത് ഇത് ഏഴ് ദിവസം കൊണ്ടാണ് പൂർത്തിയായത് ഇപ്പം യാചനായാത്ര ഏഴ് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത് ഇത് തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയായിരുന്നു നടത്തിയത് വി ടി ഭട്ടതിരിപ്പാടാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചതാരും മന്നത്ത് പത്മനാഭൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മന്നത്ത് പത്മനാഭനാണ് കേരളത്തിലെ മതൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനെയാണ് കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനെയാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് മന്നത്ത് പത്മനാഭനെ മതൻമോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് കെ എം പണിക്കരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുതുകുളം പ്രസംഗം നടത്തിയതും മന്നത്ത് പത്മനാഭനാണ് മുതുകുളം പ്രസംഗം മന്നത്ത് പത്മനാഭൻ ഇദ്ദേഹത്തിൻ്റെ ആർഗഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ മന്നത്തിൻ്റെ ആത്മകഥ ചോദിച്ചാൽ എൻ്റെ ജീവിത സ്മരണകളാണ് അപ്പം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ മറക്കൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്